സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല. ആ ജില്ലയ്ക്കൊപ്പം ജില്ലയ്ക്ക് പുറത്ത് എറണാകുളം ജില്ലയിലെ രണ്ട് മണ്ഡലം കൂടി ചേരുന്ന വലിയൊരു ലോക്സഭാ മണ്ഡലം, അതാണ് ഇടുക്കി. ഇത്തവണ ഇടുക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ഹാട്രിക് മത്സരമാണ് അവിടെ നടക്കുന്നത്. ഒരേ സ്ഥാനാർത്ഥികൾ തന്നെ മൂന്നാം തവണയും മത്സരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസ്, എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. അതായത് ഒരു സിറ്റിംഗ് എം പിയും മുൻ എം പിയും തമ്മിലുള്ള മത്സരമാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസിന്റെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ കൂടി എത്തുമ്പോൾ മൂന്ന് വക്കീലന്മാരുടെ മത്സരമാണ് ഇത്തവണ ഇടുക്കിയിൽ നടക്കുന്നത്. അമൽ, ഇപ്പൊ വീട്ടിൽ പോയി വന്നതല്ലേ ഉള്ളൂ. ഇടുക്കി മല കയറി അവിടെ എത്തുമ്പോൾ ഹൈറേഞ്ചും ലോ റേഞ്ചും, ഇത്ര വൈരുദ്ധ്യമുള്ള മത്സരം നടക്കുന്ന, അതായത് വൈരുദ്ധ്യമുള്ള വിഷയങ്ങൾ, വൈരുദ്ധ്യമുള്ള ജീവിതങ്ങൾ, ഇതൊക്കെ വരുന്നൊരു മണ്ഡലം വേറെ കേരളത്തിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്താണ് ഇടുക്കിയിൽ ഇപ്പോഴത്തെ ഒരു മൂഡ്? ഇടുക്കിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ ഒരു ട്രെൻഡ് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ആകെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിമാരുണ്ട്. എൽ ഡി എഫിനും യു ഡി എഫിനും സ്ഥാനാർത്ഥിമാരുണ്ട്. പക്ഷേ ഈ എല്ലാവരെക്കാളും അപേക്ഷിച്ച് ഡീൻ കുര്യാക്കോസിന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഒരു മാസ് എൻട്രി കിട്ടിയിട്ടുണ്ട്, മറ്റാർക്കും ലഭിക്കാത്തത്. അതെന്താണെന്ന് വിചാരിച്ചാൽ, നമുക്കറിയാം രണ്ട് ദിവസങ്ങളിലായി ഇടുക്കി ജില്ലയിൽ, അടുപ്പിച്ച് രണ്ട് ദിവസങ്ങളിൽ രണ്ട് മനുഷ്യർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആ രണ്ടിടത്തും ഡീൻ കുര്യാക്കോസും യു ഡി എഫ് നേതാക്കളും ഓടി എത്തി എന്ന് മാത്രമല്ല, സർക്കാരിനെതിരായിട്ട്, അതായത് വന്യജീവി ആക്രമണത്തിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാവും. ആ വികാരത്തെ നന്നായി ഉപയോഗിച്ചുകൊണ്ട്, ആ സാധ്യത മുതലെടുത്തുകൊണ്ടാണ് ഈ രണ്ടിടത്തും ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു. അങ്ങനെ സമരത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് എത്തിയ ആളാണ് ഡീൻ കുര്യാക്കോസ്. അതിൻ്റെ ഒരു മൈലേജ് ഈ തെരഞ്ഞെടുപ്പിൽ, അതിൻ്റെ ആദ്യ ലാപ്പിൽ ഡീൻ കുര്യാക്കോസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഡീൻ ഈ കാര്യത്തിൽ സ്കോർ ചെയ്തപ്പോൾ തന്നെ അത് ഏറ്റവും വലിയ തിരിച്ചടിയായത് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനാണ്. കാരണം ജോയ്സ് ജോർജ് മറ്റ് സ്ഥാനാർത്ഥികളെ പോലെയല്ല, എൽ ഡി എഫിന്റെ മറ്റ് സ്ഥാനാർത്ഥികളെ പോലെയല്ല, പക്ക ഇടുക്കിയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്, ഇടുക്കിയുടെ തനതായ പ്രശ്നങ്ങൾ, ഭൂപ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ, അതിനെയെല്ലാം ഈ സമരത്തിലൂടെ ഡീൻ കുര്യാക്കോസ് ഒന്ന് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എനിക്ക് ഏതാണ്ട് ഇടുക്കിയിലെ മത്സരം കാണുമ്പോൾ എപ്പോഴും തോന്നുന്നു ഒരു ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ പോലെ. ഒരാൾ ഫോർവേഡ് എടുക്കുന്നു, പോയി ഒരു ഗോൾ അടിച്ച് തിരിച്ചു വരുന്നു, അപ്പോൾ അടുത്ത ആൾ വരുന്നു. ഈ രീതിയിലാണ് ഇടുക്കിയിൽ എപ്പോഴും. 2014 ജോയ്സ് ജോർജ് എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചാണോ അന്ന് മത്സരിക്കാൻ ഇറങ്ങിയത്, അന്നൊരു വലിയ വിജയം കരസ്ഥമാക്കിയത്. അത് കഴിഞ്ഞ് 2019 വരുമ്പോൾ അതേ വിഷയങ്ങളൊക്കെ തന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റി ഡീൻ സ്കോർ ചെയ്യുന്നു അല്ലെ. ഒരു ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ പ്രതീതിയുണ്ട്. ഒരേ സ്ഥാനാർത്ഥികൾ തന്നെ മൂന്നാം തവണയും മത്സരിക്കാൻ ഇറങ്ങുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു റെക്കോർഡും വേറൊരു മണ്ഡലത്തിലും അവകാശപ്പെടാനില്ല. 2019 ഡീന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വലിയ വോട്ട് നേടിക്കൊടുത്ത വിഷയങ്ങൾ ഇപ്പോൾ മണ്ഡലത്തിൽ എത്ര കണ്ട് പ്രസക്തമാണ്? നമുക്കത് പറയുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം കൂടി പറഞ്ഞിട്ട് വേണമല്ലോ പറയാൻ വേണ്ടിയിട്ട്. അതായത് 1977 ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിക്കുന്നത്. ആദ്യമായി അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പിന്നീട് 12 തവണ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ 12 8 തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് മാത്രമല്ല, കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. 4 തവണയാണ് എൽ ഡി എഫിനെ മണ്ഡലം തുണച്ചിട്ടുള്ളത്. ആ 4 തവണയിൽ ഒരിക്കൽ മാത്രമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സി പി ഐ എമ്മിന് ജയിക്കാനായത്, 1980 എം എം ലോറൻസിനെ. പിന്നീട് എൽ ഡി എഫിന് അവിടെ നിന്നൊരു എം ബി എ കിട്ടുന്നത് 1999 ഫ്രാൻസിസ് ജോർജ്. അദ്ദേഹം 99 പിന്നീട് 2004 ജയിക്കുന്നുണ്ട്. ഈ രണ്ട് തവണയും പക്ഷേ അത് കേരള കോൺഗ്രസ് ജോസഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നീട് ജോയ്സ് ജോർജ് ജയിക്കും. അങ്ങനെ 4 തവണ മാത്രമാണ് മണ്ഡലം എൽ ഡി എഫിനെ തുണച്ചിട്ടുള്ളത്. ഇടുക്കി മണ്ഡലം യു ഡി എഫിന്റെ ഒരു കുത്തക സീറ്റായി, പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് അല്ലേ. അതെ, ലോക്സഭയുടെ കാര്യമാണ്, നിയമസഭയിലേക്ക് നിയമസഭയിൽ ഏതാണ്ട് 25 കോൺഗ്രസിന് ഒരു എം എൽ എ ഇടുക്കി ജില്ലയിലില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ പാർലമെന്റിൽ നേരെ മറിച്ചാണ് സ്ഥിതി. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് പരമ്പരാഗതമായി കൈവശം വെച്ചിരിക്കുന്ന, വല്ലപ്പോഴും മാത്രം അവരുടെ ഇന്ന് വഴുതി പോയിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ 2014 എങ്ങനെയാണ് ജോയ്സ് ജോർജ് അവിടെ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നതും വിജയിക്കുന്നതും എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം. അത് ശരിയാണ്, 2014 അതൊരു വല്ലാത്ത തരം വികാരമായിരുന്നു ഇടുക്കിയിൽ ഉടനീളം അലയടിച്ചത്. ഒരുപക്ഷെ സ്വന്തം മണ്ണിൽ ജീവിക്കാനും കാലുറപ്പിച്ച് നിർത്താനുമുള്ള ഒരു ജനതയുടെ മുഴുവൻ ആവശ്യങ്ങൾക്കൊപ്പം ജോയ്സ് ജോർജ് എന്ന ഒരു എന്താ പറയുക, ഒരു മിടുക്കൻ വന്ന് നിൽക്കുന്നു. അവർക്ക് തോന്നുന്നു ഞങ്ങളെ രക്ഷിക്കാൻ ഇയാൾക്കേ പറ്റൂ എന്ന് തോന്നുന്നു. സാമുദായിക സമവാക്യങ്ങളെല്ലാം മാറി മറിയുന്നു. ജോയ്സിനൊപ്പം ഒരു വലിയ വിഭാഗം ആളുകൾ മുഴുവൻ അവരുടെ ജീവിത പ്രശ്നം എന്ന നിലയ്ക്ക് വരുന്നു. പക്ഷെ എൻ്റെ സംശയം, അപ്പോഴും ജോയ്സിന് അന്ന് കിട്ടിയ ആനുകൂല്യങ്ങളൊന്നും 2019 കിട്ടിയില്ല.
ആ സാഹചര്യങ്ങളൊക്കെ ഇടുക്കിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഭൂപ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഈ വന്യമൃഗങ്ങളുമായിട്ടുള്ള നിരന്തര പോരാട്ടമുണ്ട്, കാർഷിക വിളകൾക്ക് വില കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്, അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അന്ന് നിലനിന്നിരുന്ന ആ പ്രത്യേക സാമുദായിക ഒരു സാഹചര്യം അല്ലെങ്കിൽ അന്തരീക്ഷം, ജോയ്സിന് അനുകൂലമായി നിൽക്കുന്ന സഭ, ഹൈറേഞ്ച് സംരക്ഷണ സമിതി, ആളുകളിലെ ജീവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു എന്താ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിൻ്റെ ഒരു മനോഭാവം, അതിലൊക്കെ എത്ര കണ്ട് മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ ജോയ്സിന് ഇപ്പോൾ അന്നത്തെ ആ ഘടകങ്ങൾ ഇപ്പോൾ അതുപോലെ കിട്ടാൻ സാധ്യതയുണ്ടോ? അതാണ് നമ്മൾ തുടക്കത്തിലും പറഞ്ഞത്. 2014 പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കസ്തൂരിരംഗൻ മാധവ കാട്ടിക്കൽ റിപ്പോർട്ടുകൾ വരുന്നു. ഇടുക്കി അടക്കം കേരളത്തിൽ ഏതാണ്ട് 120 വില്ലേജുകളിൽ വലിയ നിരോധനങ്ങൾ വരുന്നു. അപ്പോൾ ഇടുക്കിയിലാണ് ഈ വില്ലേജുകൾ കൂടുതലുള്ളത്. അപ്പോൾ ഏത് നിമിഷവും ഞങ്ങൾ ഇതുവരെ താമസിച്ചിരുന്ന, ജീവിച്ചിരുന്ന, കൃഷി ചെയ്തിരുന്ന മണ്ണിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരും എന്നുള്ളൊരു വലിയ ഭീതി ജനങ്ങൾക്കിടയിൽ അന്നുണ്ടായിരുന്നു. അതൊരു വലിയ ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു ഇടുക്കിയിൽ. ആ സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത്. അതിൻ്റെ നേതൃസ്ഥാനം അല്ലെങ്കിൽ അത് രൂപീകരിക്കുന്നതിൽ മുഖ്യമായി പങ്കുവഹിച്ചത് കത്തോലിക്ക സഭയാണ്. മറ്റ് സാമുദായിക സംഘടനകളുണ്ടെങ്കിലും അതിൻ്റെ പ്രധാനമായും അതിന് നേതൃത്വം കൊടുത്തത് കത്തോലിക്ക സഭയാണ്. അങ്ങനെ സഭയുടെ പരമ്പരാഗതമായി UDFനെ പിന്തുണച്ചിരുന്ന സഭ ഈ കാര്യത്തിൽ നേരെ അവർക്കെതിരായുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ ഒരുപക്ഷെ കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ തങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ള ഒരു ഭീതി ഉണ്ടാകുന്നു. കാരണം PT തോമസ് ആണ് അന്നത്തെ ഇടുക്കി MP ആയിരുന്നു. PT തോമസ് ആണ് ഈ റിപ്പോർട്ടുകളെ ഏറ്റവും അനുകൂലമായി അതിനുവേണ്ടി നിലയുറപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഭീതി ജനങ്ങൾക്കിടയിൽ, സഭയുടെ പിന്തുണ, ഈ രണ്ട് കാരണങ്ങൾ 2014 ജോയ്സ് ജോർജിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് ഉണ്ടാക്കുവാൻ സഹായിച്ചു. അങ്ങനെയാണ് 2014 ജോയ്സ് ജോർജ് ജയിക്കുന്നത്. പക്ഷേ 2019 എത്തുമ്പോൾ ഈ സ്ഥിതി ആകെ മാറി. ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്നുള്ള കാര്യം അപ്രസക്തമായി. കാരണം മാധവ് കാട്ടിക്കൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ പ്രസക്തമല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് ജോയ്സ് ജോർജ് ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഭാഗമായിട്ടാണ്. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതായതോടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി അപ്രസക്തമായി. കത്തോലിക്ക സഭ അതുവരെ ആ തൊട്ടുമുന്നത്തെ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നേരെ മറിച്ച് വീണ്ടും UDFന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് അവിടെ വരുന്നു. പരമ്പരാഗതമായി ഉണ്ടായിരുന്ന വോട്ടുകൾ UDFലേക്ക് തിരികെ വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തന്നെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം അല്ലേ? ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഡീൻ എന്നുള്ള വ്യക്തി അവിടെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു മികച്ച പ്രവർത്തനമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പണ്ട് ഈ KSU-ക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ പറയുന്ന പോലെ ഡീൻ എല്ലായിടത്തും ഉണ്ട്. എല്ലാ സമരങ്ങളിലുണ്ട്, എല്ലാ മരണ വീട്ടിലുണ്ട്, കല്യാണ വീട്ടിലുണ്ട്. ഡീൻ കഴിഞ്ഞ 5 മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ പറയുന്നത് പോലെ അവിടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു കാലത്ത് നമ്മൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും പശ്ചിമഘട്ട സംരക്ഷണവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി ആക്രമണങ്ങളാണ്. ഈ ഒരു ഒരു മാസത്തിനിടയിൽ അല്ലെങ്കിൽ എത്ര ദിവസങ്ങൾക്കിടയിൽ 5 കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, കാട്ടാന എപ്പോൾ വേണമെങ്കിൽ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാം, ഒരു മൃതദേഹം എടുത്തുകൊണ്ടുപോയി ഒരു സമരം നടത്തുന്നതിനൊക്കെ ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമ്മൾ ന്യായീകരിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ വേറെ ചോദ്യം. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുന്ന, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, അവർക്ക് വേണ്ടി സമരം ഇരിക്കുന്ന, നിരാഹാരം കിടക്കുന്ന ഒരു MP, ഒരു ഒരു ചെറുപ്പക്കാരൻ എന്നൊരു ആനുകൂല്യം ഭയങ്കരമായിട്ട് ഡീനിനെ ഈ തെരഞ്ഞെടുപ്പ് കിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇടുക്കി ജില്ലയിൽ ഇത്രയും വലിയ രീതിയിൽ ഈ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം മുൻപുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കാട്ടാന, കാട്ടുപോത്ത്, കടുവ, പുലി, കാട്ടുപന്നി എന്നുവേണ്ട സകല വന്യജീവികളും ജനവാസ മേഖലയിലെത്തുന്നു, ജനങ്ങളെ ആക്രമിക്കുന്നു. അവരുടെ ജീവനും സ്വത്തിനും മുൻപില്ലാത്ത രീതിയിൽ വലിയ ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിലുണ്ട്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും വന്യജീവി ആക്രമണത്തെ എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരിനാവുന്നില്ല എന്നൊരു ചോദ്യം ജനങ്ങൾക്കിടയിലുണ്ട്. ആ ചോദ്യത്തെ നന്നായി ഉപയോഗിക്കുവാനും ആ ചോദ്യം ജനങ്ങൾക്കൊപ്പം നിന്ന് സർക്കാരിനോട് ചോദിക്കുവാനും, നമ്മൾ നേരത്തെ പറഞ്ഞ 2 അതിലെല്ലാം ഉൾപ്പെടെ ചോദിച്ച് ജനങ്ങളുടെ ശബ്ദമായി മാറുവാൻ വന്യജീവി ആക്രമണ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസിന് സാധിച്ചിട്ടുണ്ട്. 2014-19 കാലഘട്ടത്തിൽ ഇടുക്കിക്കാരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നടത്തിയിട്ടുള്ള ഒരു പങ്ക് നമുക്ക് കുറച്ച് കാണുവാൻ സാധിക്കില്ല. ഏതാണ്ട് വലിയ രീതിയിൽ ഇടുക്കിയിൽ നമ്മൾ പൊതുവിൽ കാണുന്ന പ്രശ്നങ്ങൾ, ഒന്ന് ഭൂപ്രശ്നം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് പട്ടയമാണ്. ആ പട്ടയ വിഷയത്തിന് വേണ്ടി നിരന്തരമായി ശബ്ദിച്ചു. 2014 അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് അധികാരത്തിൽ വരുന്നു, 2000 MP ആവുന്നു, 2016 പിണറായി സർക്കാർ വരുന്നു. അപ്പൊ സാധാരണ നിലയിൽ മുൻ വർഷങ്ങളിൽ UDF സർക്കാരുകൾ നൽകിയിരുന്ന പട്ടയത്തെക്കാൾ കൂടുതൽ, അത് കൃത്യമായി അവരുടെ ഒരു രാഷ്ട്രീയം കൂടിയാണ്, ഇടതുപക്ഷം കൂടുതൽ പേർക്ക് പട്ടയം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ജോയ്സ് ജോർജിന് നല്ല പങ്കുണ്ട്. ആ നിലയിൽ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് ഒരു നല്ല
ഇടപെടൽ ഈ ഇടുക്കിയിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് നിർമ്മാണ നിരോധനമാണ്. ഇടുക്കി ജില്ലയുടെ പല പ്രദേശത്തും ഇപ്പൊ പ്രത്യേകിച്ച് ഉടുമ്പൻചോല, ദേവികുളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിർമ്മാണ നിരോധനം ഒരു വലിയ വിഷയമാണ്. ജനങ്ങൾക്ക് വീട് വയ്ക്കുന്നതിന് പോലും വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ ഈ ഒന്ന് എം പി എന്നുള്ള നിലയിലുള്ള, രണ്ടാമത് സംസ്ഥാന സർക്കാരാണ് ഭൂ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. 1964 ഭൂനിയമം എന്ന് പറയുന്നത് പട്ടയ ഭൂമിയിൽ ഒന്നെങ്കിൽ വീട് വയ്ക്കാം അല്ലെങ്കിൽ കൃഷി ചെയ്യാം, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇടുക്കിക്കാർക്ക് അത് മാത്രം പോരല്ലോ, ലൈഫ് മിഷന്റെ വീടുകൾ അടക്കം നിർമ്മിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി വാദിച്ച് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തത് അല്ലെങ്കിൽ വിധി സമ്പാദിച്ചത് ജോയ്സ് ജോർജാണ്. അങ്ങനെ എം പി അല്ലാതിരുന്ന ഘട്ടത്തിലും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ ഒരു നിർണായക സ്വാധീനമാകുവാൻ ജോയ്സ് ജോർജിന് സാധിച്ചിട്ടുണ്ട്. 2019 തോറ്റിട്ടും ജോയ്സ് ജോർജ് ആ മണ്ഡലം വിട്ടു പോയിട്ടില്ല, അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പുള്ളിക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ നന്നായി അറിയാം. ഇതൊരു എന്താ പറയുക, ഈ രണ്ട് സ്ഥാനാർത്ഥികൾ, ഒരു പക്ഷേ ജോയ്സ് ജോർജിൻ്റെ ഇത്തവണത്തെ ഒരു പ്രത്യേകത പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു. ആദ്യം സ്വതന്ത്രൻ, പിന്നെ ഇടതു സ്വതന്ത്രൻ, ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അപ്പൊ എന്തായാലും പാർട്ടി വോട്ടുകൾ അവിടെ ഭദ്രമാണ്. അതിലൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ എം എം മണിയുടെ ഒരു ഓമന പുത്രനാണ് ജോയ്സ് ജോർജ്. 2019 തോറ്റെങ്കിലും ഏതാണ്ട് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോ തൊട്ട് സകല പരിപാടികളും, അതായത് ജോയ്സ് ജോർജ് ഒരു സി പി എം കാരനല്ല, പക്ഷെ സി പി എമ്മിന്റെ SFI ഡി വൈ എഫ് ഐയുടെ ഇങ്ങനെ വർഗ ബഹുജന സംഘടനകളുടെ എല്ലാം പൊതു പരിപാടികളിൽ ഒരു മുഖം ജോയ്സ് ജോർജാണ്. അങ്ങനെ 2024 വേണ്ടി, 2019 തോറ്റെങ്കിലും 2024 വേണ്ടി LDF കാത്തു വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ജോയ്സ് ജോർജ്. ഈഴവ സമുദായത്തിന്, നമ്മൾ സഭയുടെ വോട്ടുകൾ നിർണായകമാണെന്ന് പറയുന്നത് പോലെ തന്നെ ഈഴവ സമുദായത്തിന് ഒരു ഒരു വലിയ വോട്ട് ബാങ്ക് ഉള്ള മണ്ഡലം എന്ന നിലയ്ക്ക് BDJSന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, അവർ ഇടുക്കിയിൽ അത്ര കണ്ട് NDA ഒരു ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷേ ഈ ഈഴവ വോട്ടുകൾ എത്രത്തോളം നിർണായകമാവും, അമൽ, ഈ അവരൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരു പക്ഷേ LDFലേക്ക് പോകാനിടയുള്ള ഈഴവ വോട്ടുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അല്ലേ. 2016 എം എം മണി ജയിക്കുന്ന ഏതാണ്ട് 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പോയത് കൂടുതലും ഈഴവ വോട്ടുകൾ. അന്ന് BDJS എന്നുള്ള നിലയിൽ കുറേ വോട്ടുകൾ അവർ സമാഹരിച്ചു. 2021 എത്തിയപ്പോൾ എം എം മണി ഏതാണ്ട് 38,000 വോട്ടിലധികം ഭൂരിപക്ഷം നേടി ജയിക്കുന്നതിലും ഈഴവ സമുദായത്തിന് ഒരു വലിയ പങ്കുണ്ട്. അതായത് പോയ BDJS വോട്ടുകൾ തിരിച്ചു വന്നു. ആ ഒരു സംവിധാനം ഇപ്പോഴും ഈ തവണയും ഒരുപക്ഷെ NDA സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി BDJSന്റെ അത്ര പ്രമുഖയല്ല. അതുകൊണ്ട് തന്നെ BDJS കാര്യമായിട്ടുള്ള വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ വന്നാൽ അതിന്റെ ഗുണമുണ്ടാവുക ജോയ്സ് ജോർജിനായിരിക്കും. എം എം മണി വഴി ആ വോട്ടുകൾ എത്താനുള്ള ഒരു സാധ്യത LDFലേക്കാണ്. നമുക്കൊന്ന് ചുരുക്കാം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫുട്ബോൾ മാച്ച് പോലത്തെ ഒരു മത്സരമാണ് ഇടുക്കിയിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വശത്ത് പിന്നെ ഗോൾ കാക്കാൻ, ഗോൾ വല കാക്കാൻ ജോയ്സ് ജോർജ് ഉണ്ട്, ഇപ്പുറത്ത് ഡീൻ കുര്യാക്കോസ് ഉണ്ട്. ഇവർക്ക് അനുകൂലമാവുന്ന, രണ്ടുപേർക്ക് അനുകൂലമാവുന്ന ഘടകങ്ങളുണ്ട്. അത് മുഴുവൻ ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഡീൻ കുര്യാക്കോസ് എന്തൊക്കെയാവും പ്രധാനമായി ഡീന് പോസിറ്റീവായി വരുന്ന കാര്യങ്ങൾ? ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ചിടത്തോളം 5 കാര്യങ്ങൾ. ഒന്ന്, സഭയുടെ ഒരു പിന്തുണയുണ്ട്. അത് ഡീൻ കുര്യാക്കോസിന് എന്നുള്ളതല്ല, കോൺഗ്രസിനും UDFനും പൊതുവേ കത്തോലിക്ക സഭയുടെ ഒരു പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസിനെ സഹായിക്കുന്ന മറ്റ് ചില ഘടകങ്ങൾ, ഒന്ന്, ഒരു യുവ MP എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് തോന്നുന്നത്. മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി പരിഗണനാ വിഷയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്നുള്ളൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനത്തെ ഈ ഒരു 5 കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന്, ജോയ്സിനെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, ഈ പറഞ്ഞതുപോലെ അദ്ദേഹം MP ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങൾ, അത് ഇടുക്കി ജില്ലയിൽ വികസനം എത്തിച്ച MP ജോയ്സ് ജോർജ് ആണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇടുക്കി ജില്ലയിൽ മര്യാദയ്ക്ക് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നില്ല. എന്തായാലും അത് ജോയ്സ് ജോർജ് വന്നപ്പോഴാണ് നിലയിൽ അദ്ദേഹം ഇടപെടൽ സ്വീകരിക്കാൻ പറ്റുന്നത്. രണ്ട്, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം നല്ല ഇടപെടലുകൾ നടത്തി എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ഇടുക്കിക്കാരനാണ് എന്നുള്ളൊരു സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടുക്കിക്കാരനായ MP, ഇടുക്കിയുടെ ഒരു പൊതു പ്രത്യേകത, ഇടുക്കി ജില്ലയിൽ മത്സരിക്കാൻ വരുന്നവർ റോഷി അഗസ്റ്റിൻ ഇടുക്കിക്കാരനല്ല, ഫ്രാൻസിസ് ജോർജ് ഇടുക്കിക്കാരനല്ല. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ വന്ന് ജനപ്രതിനിധികളാവുന്ന പലരും ഇടുക്കിക്കാരല്ല. അങ്ങനെ ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടുക്കിക്ക് ഇടുക്കിയുടെ ഒരു MP വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇടുക്കിക്കാരൻ എന്നുള്ള ഈ ഒരു ഐഡന്റിറ്റി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഗുണം ചെയ്യും. അതിൽ തന്നെ അദ്ദേഹം ലോക്സഭയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത്
അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, വൈൽഡ് ലൈഫ് ഈസ് പ്രീഷ്യസ് ബട്ട് ഹ്യൂമൻ ലൈഫ് ഈസ് മോർ പ്രീഷ്യസ്. അതിന് അദ്ദേഹത്തിന് ഒരു കൈയടി അർഹിക്കുന്നുണ്ട്. ആ നിലയിൽ ഇടുക്കിക്കാർ അദ്ദേഹത്തിന് ഒരു കൈയടി കൊടുക്കുന്ന കാര്യം കൂടിയാണ്. അദ്ദേഹം, അതായത് ഇടുക്കിക്കാരെ കുറിച്ച് പൊതുവിലുള്ള ഒരു ബോധ്യം ചിത്രമുണ്ട്, അതായത് ഇടുക്കിക്കാർ കയ്യേറ്റക്കാരാണ്, ഇടുക്കിക്കാർ വന്യജീവികളെ ആക്രമിക്കുന്ന ആളുകളാണ്, ഇടുക്കിക്കാർ അപരിഷ്കൃതരായിട്ടുള്ള ആളുകളാണ്, അവർ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ആളുകളാണ് എന്നുള്ള ഈ ചാപ്പ ചാർത്തലി കൊടുക്കലുകൾക്കൊക്കെ നേരെ മുഖം തിരിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ കയ്യേറ്റക്കാരല്ല, ഞങ്ങൾ കുടിയേറ്റക്കാരാണ്, ഞങ്ങൾ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ അധ്വാനിക്കുന്ന ആളുകളാണ്, ഞങ്ങളുടെ അന്തസ്സവും അഭിമാനവുമുള്ള ആ ജീവിതം ആരുടെയും ഔദാര്യമുള്ള അവകാശമാണ് എന്ന് ഇടുക്കിക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ ശേഷിയുണ്ടായിട്ടുള്ള ഒരു എം പി അഡ്വക്കേറ്റ് ജോസ് ജോർജ് ആണ്. ആ നിലയിൽ ഒരു ഗുണം അദ്ദേഹത്തിന് ഇതിൽ ഞാൻ പറയുന്നേ, ഇതിനൊക്കെ അപ്പുറത്ത് ഒരു എക്സ് ഫാക്ടർ ഉണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. ആ എക്സ് ഫാക്ടറിനെ പറ്റി കൂടെ പറയാതെ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത് ശരിയല്ല. അത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന്റെ കൂടെയാണ് എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം അവരൊരു നിർണായക ഘടകമാണ് ഈ മണ്ഡലത്തിൽ. ഇത്തവണ ഇതൊരു അഭിമാന പോരാട്ടമാവുന്നത് സത്യത്തിൽ ജോയ്സിനും ഡീനിനും മാത്രമല്ല, റോഷി അഗസ്റ്റിന് 2021 ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് റോഷിയുടെ ഒരു സ്വാധീനം അവിടെ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. മറുപുറത്ത് പി ജെ ജോസഫിനാകട്ടെ, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം അപ്പുറത്തേക്ക് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല, അത് എൻ്റെ സ്വാധീനമാണെന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെയും ആവശ്യമാണ്. ഈ രണ്ട് ബലാബലങ്ങൾ കൂടി നോക്കുമ്പോൾ അമൽ, അത് ഒരു എക്സ് ഫാക്ടറാകാനുള്ള അല്ലെങ്കിൽ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും പൊതുവിൽ യു ഡി എഫിന് അനുകൂലമാകുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ എൽ ഡി എഫിന് അനുകൂലമായൊരു സാധ്യതയുണ്ടെങ്കിൽ, ജോയ്സ് ജോർജ് ജയിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുക കേരള കോൺഗ്രസ് തന്നെയായിരിക്കും. അതിൽ തന്നെ റോഷി അഗസ്റ്റിന് എങ്ങനെ ഈ ജില്ലയിലെ കേരള കോൺഗ്രസ് വോട്ടുകളെ സമാഹരിച്ച് പരമ്പരാഗതമായി കിട്ടുന്ന യു ഡി എഫ് വോട്ടുകളുടെ ആ കുത്തക ഇളക്കി ഇപ്പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ സാധിച്ചാൽ തീർച്ചയായിട്ടും എൽ ഡി എഫിന് അവിടെ വിജയപ്രതീക്ഷയുണ്ടാവും. പരമ്പരാഗതമായിട്ടുള്ള ഒരു യു ഡി എഫ് മണ്ഡലത്തിൽ എൽ ഡി എഫിന് ജയിക്കാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ഏതായാലും നിലവിൽ അമൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ രണ്ട് സമരങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു ത്രെഷോൾഡ് ഉണ്ട്. അതും കൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് ഒരല്പം, അതൊരു ഹൈറേഞ്ചിലെ ഓട്ട മത്സരം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാമിന കൂടുതൽ വേണ്ടതാണ്, അതിൽ ഒരല്പം മുന്നിൽ ഡീൻ എന്തായാലും തൽക്കാലം നിൽക്കുന്നത് ആ ഒരു ത്രെഷോൾഡ് കൊണ്ടാണ്. അത് എത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം നിലനിർത്താൻ പറ്റും എന്ന് അതിനൊപ്പം ഇത്തരം ഘടകങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഈ മണ്ഡലത്തിലെ വിജയം. അല്പം മുന്നിൽ ഡീൻ.